മറ്റൊന്ന് സഭയെ അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ, അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു, അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കാനാണ്. പേടിച്ചിട്ടാണോ? അല്ലാണ്ട് ഈ പറഞ്ഞ സതീശനല്ല പേടിച്ചത്. സതീശനെ പേടിച്ചിട്ട് പിണറായി മൂത്രം ഒഴിച്ചിട്ട് സ്ട്രെച്ചറിൽ കയറ്റി പിണറായിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട. ശ്രീ വി ഡി സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചു, സഭ ഇന്നുവരെ കാണാത്ത ചില പ്രത്യേകതകളാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ പൊന്നു വരുമോനെ, പണ്ട് മറ്റേ സ്പീക്കറിന്റെ ടേബിളിന്റെ മേലെ കയറി തിരിഞ്ഞിട്ട് സ്പീക്കറിന്റെ മൈക്കും അതുപോലെ സിസ്റ്റ അടക്കം പുറത്ത് വലിച്ചെറിയ ശിവൻകുട്ടിനെ പോലത്തെ നാറിയ പരിപാടികൾ ഇത്രയും കാലത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കിടന്ന് കുണയ്ക്കുന്ന സമയത്ത് വെറുതെ കുറച്ച് ചിന്തിക്കണം അന്ന് എന്താ ചെയ്തെന്ന്. അവസാനം നെഞ്ചുവേന കിടന്നിട്ട് അവനെ എടുത്തോണ്ട് കൊണ്ടുപോയ വിഷ്വൽസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഇമാതിരി ഡയലോഗുകൾ പറയാണ്ടിരിക്കും പ്ലീസ്. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഭീരു സത്യമാണ്. നിന്റെ മുഖ്യൻ നിന്റെ അമോഷൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമോഷൻ അടിയന്തരം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. സൗണ്ടൊക്കെ ഇങ്ങനെ 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 തെറുക്കിയായിരുന്നു. അന്ന് കേട്ടിട്ട് വാ. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയ എന്താലേ? എന്നിട്ടിപ്പോ എന്തായി? മറ്റൊന്ന് സഭയെ അറിയിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ, അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു, അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കണം. ഇന്നലെ ചെലച്ചോണ്ടായിരിക്കില്ലേ സൗണ്ട് അങ്ങോട്ട് പോയത്? എടാ കുറച്ചൊക്കെ ഒരു ഉള്ളുപ്പ് വേണടോ. ഇന്നലെ കിടന്നിങ്ങനെ ചെലച്ചല ഇങ്ങനെ കിടന്നങ്ങട്ട് ഭയങ്കര പ്രസ്താവനകളല്ലായിരുന്നു. ഒന്ന് വീട്ടിൽ പോയി നോക്ക്. ഒന്ന് നമ്മുടെ അമോഷൻ്റെ വീട്ടിൽ പോയി നോക്ക്. ഇമാതിരി ഡയലോഗുകൾ അടിക്കരുത്. സതീശനല്ല പേടിച്ചത്, മുഖ്യമന്ത്രി പേടിച്ച് തൂറി അപ്പിയിട്ടു. ആ അപ്പിയെല്ലാം കൂടെ കയറി അവസാനം പുള്ളിക്ക് മണത്ത്. പുള്ളി ഇപ്പം അങ്ങോട്ട് ഹോസ്പിറ്റലായി. പേടിച്ചിട്ടാ ഇന്ന് അടിയന്തര പ്രമേയത്തിന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചോദിക്കും, ആൾക്കാർ കാര്യങ്ങൾ ചോദിക്കും, ചർച്ചക്കിടും. ആ സമയത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനേ നിങ്ങളുടെ മുഖ്യന് പറ്റുള്ളൂ, നിങ്ങളുടെ അമോഷന് പറ്റുള്ളൂ. അതാണെന്ന് നടന്നത്. അതുകൊണ്ട് കുറേ വെറുതെ കിടന്ന് പ്രസ്താവനകൾ വിടാണ്ടിരിക്കുക. റിയാസേ ബോധത്തോടെ സംസാരിക്കുണ്ടോ? മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി മറ്റു പല നിലയിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. മറ്റൊന്ന് RSSമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു മറ്റൊരു ആരോപണം. ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും? പുറത്ത് ആംബുലൻസ് വെക്കേണ്ടി വരും, സ്ട്രെച്ചറിലെടുത്ത് കൊണ്ടുവേണ്ടി വരും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ഭീരു ഓടി ഒളിച്ചിട്ടുള്ളത്. ചെല്ല് അമോഷൻ്റെ അടുത്തോട്ട്, സ്ട്രെച്ചർ എടുത്തിട്ട് എനിക്ക് സൗണ്ട് വരുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ചെല്ല് സ്ട്രെച്ചർ എടുത്തോണ്ട്, നിന്റെ അമോഷനെടുത്ത് ചെല്ല്. എന്നിട്ട് സ്ട്രെച്ചറിൽ കയറ്റിയിട്ട് മറ്റേ മിന്നുന്ന ലൈറ്റ് കത്ത്, ബ്ലൂ ബ്ലൂ ലൈറ്റ് കത്ത് എന്ന് പറഞ്ഞ ആംബുലൻസ് കൊണ്ടുപോകും ഹോസ്പിറ്റലിലോട്ട്. അതുകൊണ്ടാണല്ലോ ഒന്ന് മറ്റേ ചർച്ചക്ക് വരാണ്ടിരുന്നത്. ഒരു ലേശം ബോധമൊക്കെ വേണ്ട റിയാസേ. ഇന്നലെ നീ ഇങ്ങനെ കുറച്ച് കുറച്ച് കുണച്ചോണ്ടിരുന്നു, അവസാനം ഇപ്പം എന്തപ്പം ഉണ്ടായത്? നിന്റെ അമോഷൻ, അതായത് മുഖ്യമന്ത്രി RSS പിമ്പ് ഇപ്പം പോയി കിടക്കുന്ന ഹോസ്പിറ്റലിൽ, അതായത് അതൊന്നും നമുക്കറിയാം. പേടിച്ചിട്ടാടോ? അല്ലാണ്ട് ഈ പറഞ്ഞ സതീശനല്ല പേടിച്ചത്. സതീശനെ പേടിച്ചിട്ട് പിണറായി മൂത്രം ഒഴിച്ചിട്ട് സ്ട്രെച്ചറിൽ കയറ്റി പിണറായിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട്. ഇത്ര നൈസായിട്ട് എന്ത് തൊലിക്കെട്ടി അടങ്ങുകൊക്കെ കഷ്ടം. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ഭീരു ഓടി ഒളിച്ചിട്ടുള്ളത്. ഭീരു ഓടി ഒളിച്ചത് ഏതാ? നീ ഉദ്ദേശിച്ച ഭീരു അതിൻ്റെ അമോഷൻ ആയിരിക്കും അല്ലേ? ഭീരു ഓടി ഒളിച്ച് ഇന്ന് ചർച്ചക്കേ വന്നില്ല. ഭീരു ഓടി ഒളിച്ചിട്ട് ക്ലിഫ് ഹൗസിന്റെ അടിയിൽ കിടന്ന് മൂന്നായത്ത് ഉറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ മലപ്പുറം ജില്ലയെ കുറിച്ച് ചർച്ച വന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, മലപ്പുറം ജില്ല വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടന്നു. പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ഒരു ജില്ല വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു, ഇടതുപക്ഷം പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റ് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അന്ന് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത് ഈ ഭീരു പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ്. അന്ന് ജാഥ നടത്തി.
എന്നിട്ടായിരിക്കും നിങ്ങളുടെ മുന്തി എം എൽ എ അൻവർ ഇപ്പം മലപ്പുറം ജില്ല നീ കോഴിക്കോട് ജില്ല നീ രണ്ടും കൂടെ പൊട്ടിച്ചിട്ട് ഒരു പുതിയ ജില്ല ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അല്ലേ? എന്താടോ, ഞാൻ കുറേ നേരം ചോദിക്കും, എന്ത് പൊട്ടനാടോ? അവിടുത്തെ ഭീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ജാഥ നടത്തി, അതുപോലെ തന്നെ പ്രക്ഷോഭം നടത്തി. ബി ജെ പിയുടെ മുൻ ടീമായ ജനസംഘം, ആ ജനസംഘമായിട്ട് ചേർന്നിട്ടാ മലപ്പുറം ഇതുപോലെ വന്ന് കൊണയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു മരുമോനായിട്ടുള്ള മന്ത്രിയാണ് നമ്മുടെ മുഹമ്മദ് റിയാസ്. ഇന്നലെ മുഖ്യൻ ഘോരഘോരം പ്രസംഗിച്ചിട്ട് മറ്റേ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തിട്ട് ഇന്ന് രാവിലെ വന്നപ്പോൾ നമ്മുടെ ഷംഷീർ പറയുക, മുഖ്യന് ദേഹാസ്വ എന്താണ്, സൗണ്ട് വരുന്നില്ല, സൗണ്ട് വരൂല, സൗണ്ട് വരില്ല, ആകെ വരുന്നത് ഇത് മാത്രമേ മുഖ്യന് വരികയുള്ളൂ. ഇന്ന് അവിടെ വന്ന് അതും കൂടെ പറയാൻ പറ്റില്ലേ? ചർച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കുമോ? അതുകൊണ്ട് പേടിച്ച് സ്ട്രെച്ചറിൽ തുന്നം പാറി ഭീരുവായിട്ടുള്ള മുഖ്യമന്ത്രി സ്ട്രെച്ചറിൽ കയറ്റി ആംബുലൻസിൽ കയറ്റി റിയാസ് പറഞ്ഞ പോലെ കൊണ്ട് കയറ്റി കിടത്തിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒന്ന്. മറ്റേ ഡോക്യുമെൻറ്റ്സ് ചെയ്യണ്ടേ, ഡോക്യുമെൻറ്റഡ് ആവണമല്ലോ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന, നമ്മുടെ കേരള രാജ്യം ഭരിക്കുന്ന മുഖ്യൻ്റെയും മരുമോൻ്റെയും ബാക്കി എല്ലാ സകലമാന കമ്മ്യൂണിസ്റ്റുകാരുടെയും അവസ്ഥ. അപ്പം എന്നിട്ടാണ് ഇവിടെ കിടന്ന് ചെലച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങളെന്തോ മറ്റേ കൊമ്പത്തിലെ എന്തോ മറ്റേ തരിയാണ് മറിയാന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്. നിങ്ങൾ പറ ഇതിൻ്റെ കമൻറ്റ് നിങ്ങളിട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം.